ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 10 ഫ്രാഞ്ചൈസി ഓണേഴ്സിനെ വിളിച്ചിട്ട് ഒരു ഗവേണിംഗ് കൗൺസിലിന്റെയും ബി സി സിയുടെയും യോഗം ഉണ്ടായിരുന്നു. അതായത് വരാൻ പോകുന്ന 2025 മെഗാ ഓക്ഷനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു യോഗം നടന്നത്. ആ ഒരു യോഗം മൊത്തത്തിൽ അടിച്ച് പിരിഞ്ചാച്ച് എന്ന് പറയുന്നതായിരിക്കും ശരി. അത്യാവശ്യം നല്ല സംഘർഷം തന്നെ KKR മേധാവിയായിട്ടുള്ള ഷാരൂഖ് ഖാനും പഞ്ചാബിന്റെ മേധാവിയായിട്ടുള്ള നസ്വാദിയും തമ്മിലുണ്ടായി. പരസ്പരം തെറിവിളിയും വാഗ്വാദങ്ങളും പിന്നെ കയ്യാങ്കളിയിലേക്ക് വരെ എത്തേണ്ടതായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. മെഗാ ഓപ്ഷൻ എന്ന് പറയുന്ന പരിപാടി വേണ്ട എന്ന് പറഞ്ഞ ടീമുകൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, മുംബൈ ഇന്ത്യൻസ്, പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ്, ഇത്രയും ടീമുകൾ മെഗാ ഓക്ഷൻ എന്ന് പറയുന്ന പരിപാടി വേണ്ട എന്ന് പറഞ്ഞപ്പം മെഗാ ഓക്ഷൻ വേണം എന്ന് വാദിച്ച ടീമുകൾ കിങ്സ് ഇലവൻ പഞ്ചാബ്, പിന്നെ RCB, ലക്നൗ സൂപ്പർ ജയൻസ്, ഡൽഹി ക്യാപിറ്റൽസ്. കാരണം ഇവർക്ക് അധികം സ്റ്റാർസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ മെഗാ ഓക്ഷൻ വേണം എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനിടയിൽ വെച്ചിട്ട് ഷാരൂഖ് ഖാനും നെസ്വാഡിയും തമ്മിൽ അത്യാവശ്യം നല്ല സംഘർഷം ഉണ്ടായി. കാരണം നെസ്വാദിയ ഈ ഒരു മെഗാ ഓക്ഷൻ വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നപ്പം ഏറ്റവും കൂടുതൽ താരങ്ങളെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന KKR അത്യാവശ്യം നല്ല പ്രശ്നമുണ്ടാക്കി. കിങ്സ് ഇലവന് ആരെ നിലനിർത്തണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ KKR 7 താരങ്ങളെ നിലനിർത്തണം, അല്ല 8 താരങ്ങളെ നിലനിർത്തണം എന്നുള്ള വാദം വന്നതോടുകൂടിയിട്ടാണ് നസ്വാദിയും ഷാരൂഖ് ഖാനും തമ്മിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 8 താരങ്ങളുടെ റീടൈൻമെന്റും 8 താരങ്ങളുടെ റൈറ്റ് ടു മാച്ച് പോളിസിയും ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഡൽഹി ക്യാപിറ്റൽസ് ഇമ്പാക്ട് പ്ലെയർ റൂള് വേണ്ട എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദ് 7 റീടെൻഷൻസ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ മെഗാ ഓപ്ഷൻസ് ഓരോ 5 വർഷവും കൂടുമ്പം വേണമെന്ന് മറ്റ് ചില മെഗാ ഓപ്ഷൻസിന് വേണ്ടി വാദിക്കുന്ന ഫ്രാഞ്ചൈസികൾ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ വെച്ചിട്ട് BCCI കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം 10 ഫ്രാഞ്ചൈസികളുടെ മേധാവികൾക്ക് 10 അഭിപ്രായം ആയതുകൊണ്ട് തന്നെ ഒരു യുണാനിമസ് ഡിസിഷനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ക്രിക്കഗള്ളിയുടെയും മറ്റ് റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് പോസിബിൾ ചേഞ്ചസ്, അതായത് വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ 5 താരങ്ങളെ പരമാവധി നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. കാരണം സൺറൈസേഴ്സ് 7 താരങ്ങളെ വേണമെന്ന് പറഞ്ഞു, KKR 8 താരങ്ങളെ വേണമെന്ന് പറഞ്ഞു, അതുകൂടാതെ 8 താരങ്ങളുടെ റൈറ്റ് മാച്ച് പോളിസി വേണമെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് 10-15 താരങ്ങൾ വേണം എന്നുള്ള അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ 120 കോടി ലേലത്തുകയായിട്ട് വെച്ചിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഒരാളുടെ റൈറ്റ് ടു മാച്ച് സാധനം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അൺക്യാപ്ഡ് പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ റൂള് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കാവ്യാമാരനൊക്കെ എതിർത്ത് പറഞ്ഞെങ്കിൽ പോലും മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ധോണിയെ കളിപ്പിക്കാൻ വേണ്ടി ചെന്നൈക്ക് വേണ്ടിയിട്ട് നിയമം മാറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ ഓരോ 5 വർഷം കൂടുമ്പോഴും മെഗാ ഓപ്ഷൻ നടത്താനുള്ള തീരുമാനം എത്തിയേക്കാം. 2030 മെഗാ ഓപ്ഷൻ വരുത്താനുള്ള തീരുമാനം നടത്തിയേക്കാം എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ചില ടീമുകളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടുന്നുണ്ട്, സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ടീമുകളുടെ അഭിപ്രായങ്ങൾ ചവിട്ടിമെതിക്കപ്പെടാൻ പോവുകയാണ് വീണ്ടും.